കൊച്ചിയിലെ ഹോട്ടലുകളിൽ അടക്കം സിദ്ദിഖിനായി വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. അതിനിടെ സിദ്ദിഖിന്റെ മകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി ജെവിൻ ടുട്ടു ചേരുകയാണ്. ജെവിൻ, എങ്ങനെയാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘം എപ്പോഴത്തേക്കാണ് കൊച്ചിയിൽ എത്തുക? ഈ രാമൻപിള്ളയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അളകനന്ദ, ഇപ്പൊ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് ഇന്ന് രാവിലെ 10 മണിക്കാണ്. ഏകദേശം 8 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ സിദ്ദിഖ് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അവർ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വന്ന യൂണിറ്റ് സംഘം ഇപ്പോൾ ഉള്ള പരിശോധനയിലാണ്. എറണാകുളം ജില്ലയിലും കൊച്ചി നഗരത്തിലുമൊക്കെയുള്ള പരിശോധന തുടരുകയാണ്. അല്പം മുൻപ് ഞാൻ നിൽക്കുന്നത് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൊച്ചിയിലെ ഓഫീസാണ്. കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള കോസ്റ്റൽ ആസ്ഥാനത്താണ് ഓഫീസ്. അല്പം മുൻപ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജി പൂങ്കുഴലി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്, ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവരോട് സംസാരിച്ചപ്പോഴും ഉദ്യോഗസ്ഥർ ഈ സിദ്ദിഖിനെ ട്രാക്ക് ചെയ്യുകയാണ് എന്ന് മാത്രമാണ് മനസ്സിലായത്. കൂടുതൽ പ്രതികരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ സിദ്ദിഖിനെ ആയിട്ട് കൊച്ചിയിലുള്ള ഹോട്ടലുകൾ, സിദ്ദിഖിന്റെ കുടുംബ സുഹൃത്തുക്കൾ, സിദ്ദിഖുമായി പരിചയമുള്ള സിനിമാ പ്രവർത്തകർ ഇവരൊക്കെ ഇടയിൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരിടയ്ക്ക് ആലപ്പുഴ ജില്ലയിലുണ്ട് എന്നൊരു സൂചനയിൽ അങ്ങനെ ഒരു തിരച്ചിൽ നടക്കുന്നു. കൊച്ചി വിമാനത്താവളത്തിനടുത്തുള്ള നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിലുണ്ട്. ആലുവയിലുള്ള സിദ്ദിഖിന്റെ മറ്റൊരു വീട്, ആലുവ കുട്ടമശ്ശേരിയിലുള്ള മറ്റൊരു വീട്ടിലുണ്ട് എന്ന് ഉള്ള പരിശോധന അവിടെയും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം മറ്റൊരു സൂചന ലഭിച്ചത് സിദ്ദിഖ് ഇവിടെ വന്ന് കീഴടങ്ങും, അഭിഭാഷകനുമായി സംസാരിച്ച ശേഷം കീഴടങ്ങും എന്നതായിരുന്നു മറ്റൊരു സൂചന. ഇങ്ങനെ പല വിധത്തിൽ സിദ്ദിഖിനെ അന്വേഷണ സംഘം വലവിരിച്ച് പരിശോധനയും സിദ്ദിഖിനായുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. എന്തായാലും ഇതുവരെ സിദ്ദിഖിനെ കണ്ടെത്തിയെന്നോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തോ എന്നൊരു സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ സിദ്ദിഖിന് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി രാമൻപിള്ളയുടെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. സിദ്ദിഖ് ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമുണ്ട്, അങ്ങനെ ഒരു ആലോചനയുണ്ട് എന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നു. വിധിപ്പകർപ്പ് ലഭിച്ച ഉടൻ അത് പഠിച്ച ശേഷം ഇന്നോ നാളെയോ സുപ്രീം കോടതിയിൽ പോകുമെന്നും അവസാന നിയമ പോരാട്ടം വരെ തുടരുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഒരു ഭയത്താലാണ് സിദ്ദിഖിന്റെ മകൻ തന്നെ അഭിഭാഷകനെ കണ്ടത്. എന്തായാലും നിലവിൽ സിദ്ദിഖിനെ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പരിശോധന പല സ്ഥലങ്ങളിലായി നടക്കുകയാണ്. അളകനന്ദ, ജെവിൻ ടുട്ടു ആണ് വിവരങ്ങൾ നൽകിയത്.